السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. إدريس هود شعيب صالح وكذا ذو الكفل آدم بالمختار قد ختموا. الله سبحانه وتعالى نمكن الذي جندكانم الذي برمتكانم توفيقا لنقرهكم على قرده. നമ്മൾ പറഞ്ഞത് അമ്പിയാക്കളെയാണ്. അമ്പിയാക്കളിൽ പ്രമുഖരായ മഹത്തുക്കൾ, എല്ലാവരും മഹത്തുക്കളാണ്. അമ്പിയാക്കളിൽ ശ്രേഷ്ഠരാണ് മുർസലീങ്ങൾ. മുർസലീങ്ങളിൽ ശ്രേഷ്ഠരാണ് ഖുർആനിൽ പേര് പറഞ്ഞവർ. അവരിലും ശ്രേഷ്ഠരാണ് ഉൽ അസ്മ്. അവരിലും ശ്രേഷ്ഠരാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരിലും ശ്രേഷ്ഠരാണ്. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ജിന്നി ഇൻസിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ എന്താണ് ഖുർആൻ പറയുന്നു? മിൻഹും മൻ ഖസസ്ന അലൈക വമിൻഹും മൻ ലം നഖസസ് അലൈക. ഖുർആനിൽ ചരിത്രം പറഞ്ഞവരും ഉണ്ട്, പറയാത്തവരും ഉണ്ട്. ആരാണത്? അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് നബിമാരെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, പറയാത്തവരും ഉണ്ട്. കാരണം 124,000 എന്തുണ്ട്? അമ്പിയാക്കളുണ്ട് എന്നല്ലേ. അപ്പോൾ ഖുർആനിൽ അവർ ചരിത്രം പറഞ്ഞവരുണ്ട്, പറയാത്തവരും ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുമുണ്ട്. മിൻഹും മൻ ഖസസ്ന അലൈക, നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞവരുമുണ്ട്, പറയാത്തവരുമുണ്ട്. ചരിത്രം വിശദീകരിച്ച് പറഞ്ഞവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് നമുക്ക് നിർബന്ധമാണ് അവരെ സ്നേഹിക്കൽ, അവരെ വിശ്വസിക്കൽ. എന്താണ് അവരുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. എനിക്കൊന്നും അറിയില്ല, ഞാൻ നബിനെ മാത്രം സ്നേഹിക്കുക, നബിനെ മാത്രം വിശ്വസിക്കുന്നു, ബാക്കി ആരുണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം മുത്തുനബിയെ സ്നേഹമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കണം? അത് പഠിക്കണം, നിർബന്ധമാണ്. അമ്പിയാക്കളെ മനസ്സിലാക്കണം, അറിയണം. ആദം നബി അലൈഹി സ്ലാമിനെ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിൽ തന്നെ 25 നബിമാരെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് ഹക്കല്ലേ? അവർ പേര് പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. അത് അമ്പിയാക്കളെ വിശ്വസിക്കണം. പിന്നെ ആദരണീയരായ മഹത്തുക്കളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ് അമ്പിയാക്കൾ, മക്കളല്ല. ഇബാദുല്ലാഹിൽ മുക്രമുൻ, ആദരണീയരായ അടിമകളാണ്. മലക്കുകളും അടിമകളാണ്, അള്ളാഹുവിൻ്റെ മക്കളോ സന്താനങ്ങളോ അങ്ങനെ കൂട്ടുകാരോ ഒന്നും അല്ല. അങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റൂല, അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. അത് ശിർക്കിലേക്ക് ചെന്നെത്തും. അപ്പം അമ്പിയാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അമ്പിയാദ് അള്ളാഹുവിൻ്റെ ശരീക്കന്മാരോ മക്കളോ അല്ല, ആരും അല്ല, അങ്ങനെയൊന്നും അല്ല. പിന്നെ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അമ്പിയാക്കൾ. എത്രയാണ് റസൂൽ അഫ്ദലു മിൻ നബി? നബീനേക്കാളും എന്താണ്? നബീനേക്കാളും അഫ്ദലാണ് റസൂൽ. വസഹ ഖബറു അന്നൽ അദദൽ അന്ന അദദൽ അംബിയാഇ അലൈഹി മുസ്സലാത്തു വസ്സലാം 100,000 124,000. 124,000 നബിമാരുണ്ട്. എത്ര നബിമാര്? 124,000 നബിമാരും അതുപോലെ 315 മുർസലീങ്ങളും, 315 മുർസലീങ്ങളും 124,000 നബിമാരും ഉണ്ട്.
എന്ന് ഹദീസുണ്ട്. എന്നിരുന്നാലും അമ്പിയാക്കളെ കുറിച്ച് നമുക്ക് അറിയണം. അറിയാതിരുന്നാൽ നമ്മുടെ നബിമാരെ നമുക്കൊന്നും അറിഞ്ഞില്ലെങ്കിൽ വലിയ വിഷമമാണ്. അപ്പം അമ്പിയാക്കളെ കുറിച്ച് നാം ചെറിയ രൂപത്തിൽ പഠിക്കണം. അപ്പം നമുക്ക് ഇസ്ലാം എത്തിയത് അമ്പിയാക്കളിലൂടെയാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അറിയിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുപോലെ അമ്പിയാക്കൾക്ക് മുൻഗാമികൾക്ക് കിതാബുണ്ടായിരുന്നു, ഏടുകളുണ്ടായിരുന്നു, അതൊക്കെ നാം വിശ്വസിക്കണം അല്ലേ. അപ്പോൾ അല്ലാഹു നമുക്ക് നല്ലത് ചിന്തിക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി.